പണി വരുന്നുണ്ട് അവറാച്ച. ഇപ്പൊ ഇനി വല്ലുണ്ട്. പൊടി കഴിച്ച ജോജോപ്പിയുടെ നല്ല ടേസ്റ്റ് ആന്ന് പറഞ്ഞ ജോജോപ്പി കേട്ടോ. ഇത് ഏറ്റവും കൂടെ റിയാക്ഷൻ ജോജോപ്പി മറ്റൊരു പ്രാങ്ക് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആകുമോ ഓച്ചപ്പിന്റെ മുഖം ഇതുപോലെ ആകുമോ? എന്റെ ഓച്ചപ്പ്. ഈ ജോള ചിപ്സ് എന്ന് പറയുമ്പോഴേ നമ്മള് കണ്ടിട്ടുണ്ട്, കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട് ആൾക്കാര് മനഃപൂർവ്വം കൊണ്ടുപോയി ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നതും അവർക്കിട്ട് ഇത് ചെയ്യുന്നതൊക്കെ. പക്ഷെ ഇതുവരെ മലയാളം യൂട്യൂബിൽ ഇതുവരെ ചെയ്തിട്ടുണ്ടോ അപ്പുട്ടായി? ഇല്ല, മലയാളം നമ്മള് ഞാനോർത്ത മൊത്തത്തിൽ ചെയ്തിട്ടില്ലെന്നാ, പക്ഷെ വേറെ ചെയ്തിട്ടുണ്ട്, പക്ഷെ മലയാളത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല. റേഖ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈസ്റ്ററൊക്കെ ആയിട്ട് ഈസ്റ്ററിന് തന്നെയാണ് നമ്മൾ ഇന്ന് പണിയെടുക്കാൻ പോണെ. ആർക്കിട്ട പണി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഓർത്തതായിരുന്നു, എന്റെ ഫാമിലിയിൽ വേറെ എനിക്കിട്ട് കൂടുതൽ പണി തന്നെ വേറെ ആങ്ങളമാരുണ്ട്, പക്ഷെ അവർക്കിട്ട് പണി കൊടുക്കാൻ അവരുടെ ശാരീരികപരമായ അസ്വസ്ഥതകൾ എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ ഏത് കൂത്തർത്തരത്തിനും കൂട്ടു നിൽക്കുന്ന മിസ്റ്റർ ബോണി മാത്യു, ഞങ്ങളുടെ ഫാമിലിയിലെ കോറിയോഗ്രാഫർ കം സെലിബ്രിറ്റി കം എല്ലാവിധ കഴിവുകളും ചെയ്ത ആ ഒരു ഓച്ചപ്പനായിട്ടാണ് ഇന്ന് പണി കൊടുക്കാം. നമ്മളെ ഓച്ചേട്ടയെ പല പല നവരസങ്ങൾ പുതിയതായിട്ട് സൃഷ്ടിക്കുമോ എന്താണോ ഇല്ലെന്ന് അറിയത്തില്ല. ആദ്യമേ തന്നെ ഓച്ചേട്ടയെ റിയലി സോറി, ചേട്ടയ്ക്കിട്ട് പണി തരണമെന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചതല്ല, പക്ഷെ ആരോഗ്യപരമായി ചേട്ടയെ ഓക്കെ ആയതുകൊണ്ടാണ് ചേട്ടയ്ക്ക് പണി തരുന്നത്. ഞാൻ കുറച്ച് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷെ എന്റെ അടുത്ത് അപ്പുട്ടായി എന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ 8 പണി തന്നെ കൊടുക്കണം, മൊത്തം കൊടുക്കണം. എന്നെ പനി പോൽ ആരോ ഇല്ലേ. ഈ വീഡിയോ എടുക്കുന്നത് തന്നെ അപ്പുട്ടായാണ്. നമ്മള് അപ്പൊ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആള് 10 മിനിറ്റിനുള്ളിൽ എത്തുന്നതാണ്. അതേ ഇപ്പൊ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോകണം നമ്മുടെ സാധനം കേട്ടോ. ആമസോണിൽ ഓർഡർ ചെയ്തു, ആമസോൺ ഡോട്ട് ഇന്, നമുക്ക് അഫുദാബിയിൽ നിന്ന് വന്നതാണ്. അഫുദാബിയിൽ എനിക്ക് വേണ്ടിട്ട് ഓർഡർ ചെയ്ത ആ ഒരു ഫ്രണ്ടിന് ആദ്യമേ തന്നെ താങ്ക്സ്. ആ ഫ്രണ്ട് ആരാണെന്ന് വരുന്നുണ്ട്. അപ്പൊ ഇത് അൺബോക്സ് ചെയ്യട്ടെ അപ്പുട്ടേ. യൂട്യൂബിൽ കാണുന്ന ഈ സാധനം എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പുട്ടെ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ഞാൻ പണ്ടാരണ്ട് പറഞ്ഞതുകൊണ്ട് എങ്ങനെ പൊടി തെറിച്ചാലും ഒരു അപ്പന്റെ രോദനം. വാ, നോക്കൂ, ഇതൊക്കെ കൊണ്ടുവരും സുഹൃത്തുക്കളെ. അവനാണ് ലവനാണ്, അവൻ ലവനാണ്. റീഗ റീഗ തന്നെ റീഗ, ഇനി എന്നാ റീഗ റീഗ നോക്കുക. ഇനി എന്റെ രേഖ വായിലേക്ക് ഇടുന്നുണ്ട്. നോ, വേറെ എന്ത് കഴിച്ചാലും ജോളജിസ് നോ. ഏ ഫിറോസി ഒക്കെ പറഞ്ഞ ഇതിന് എരിവൊന്നും ഇല്ലെന്ന്. അപ്പൊ നമുക്ക് നോക്കാം ഊച്ചേട്ടയുടെ ആ ഒരു റിയാക്ഷൻ എങ്ങനെയാ. നമ്മള് പ്രാങ്കാണ് ചെയ്യാൻ പോണേ, ചേട്ടയെ അറിയാൻ പാടില്ല, നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അവരിപ്പ തന്നെ വരും, അതിനു മുമ്പ് നമുക്ക് പൊട്ടിക്കാം. ഓക്കെ, നമ്മൾ തുറക്കാൻ പോവുകയാണ് ഗായ്സ്. എന്താണ് ഇതിന്റെ അർത്ഥം അറിയോ താങ്കൾക്ക്? എനി ലാസ്റ്റ് വേർഡ്സ്? ദ റീപ്പർ ഈസ് വെയിറ്റിംഗ്. നോക്ക് അവരുടെ ആയിരിക്കും മായും പായും കൂട്ടിയുള്ള വാക്കുകളായിരിക്കുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല ഗൈസ്. അപ്പൊ നമുക്ക് ഇത് പൊട്ടിക്കാം, പൊട്ടിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം ആദ്യം ചട്ടി വരുന്നതിന് മുമ്പ്. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം കണ്ടോ, ഇതാണ് കണ്ടോ, ഇതിനകത്ത് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാ രീതിയിലുള്ള ആ ഒരു മുൻകരുതലുകൾ നോക്കൂ. RIP എന്നിവരെ അവർ എഴുതിയിട്ടുണ്ട്. നോക്കൂ, അവർക്ക് അതേ കൂടുതൽ ഒന്നും തരാനില്ല. എക്സ്ട്രീം പ്രോപ്പർട്ടി ആണ്. ഇംപെയർഡ് വിഷൻ ഫ്രം ടിയേഴ്സ്. ഓ മൈ ഗോഡ്, ഇതാ ഓച്ചപ്പന്റെ കണ്ണിലെ കാഴ്ച വരെ പോവാൻ പോവുകയാണ് ഗൈസ്. മൗത്ത് ഓൺ ഫയർ, ഷോർട്ട് ടേം ലോസ്. എന്നപ്പാ നമ്മൾ ഇന്ന് ഓച്ചപ്പനായിട്ട് പണി കൊടുക്കാൻ പോവാപ്പാ. മുത്തേ, ഇന്ന് നിന്റെ അടുത്ത സഹോദരൻ എവിടെ? വേർ ഇസ് യുവർ ട്വിൻ ബ്രദർ? അവൻ ഉറങ്ങുകയാണ്, അതുകൊണ്ട് അവൻ ഇന്ന് എടുക്കാൻ പറ്റിയില്ല. ഇന്ന് നീയാണ് ഭാഗ്യവൻ, ഉണ്ണിച്ച കിച്ചണിൽ വന്ന് നീയാണ് ഭാഗ്യവൻ. ഓക്കെ, അപ്പൊ ദേ നമ്മള് കുളിക്കാൻ പോവുകയാണ് ഗൈസ്. ഇന്നത്തെ ഈസ്റ്റർ പള്ളിയിൽ പോയി പ്രാർത്ഥന ചെയ്തു വന്നാ. മുത്തി, നിന്റെ പപ്പ എന്നെ അടി മുത്തി കാണിക്കണേ. ഏനപ്പാ രേഖനെ ഓ
വ്ലോഗ് തുടങ്ങിയത്. ഹായ്, ഹാപ്പി ഈസ്റ്റർ ഞങ്ങൾ പറയാൻ വേണ്ടിയിട്ടും ഞങ്ങളുടെ കൊച്ചിന്റെ ആദ്യത്തെ ഈസ്റ്റർ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെയായിരുന്നു. രണ്ടാമത്തെ ഈസ്റ്ററിനാണ് ഞങ്ങൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത്. തൊപ്പിയിലാണെന്ന് എനിക്ക് വൃത്തിയോട് മാറി കിട്ടിയതുകൊണ്ടാണോ എന്നുള്ളത് നമുക്ക് കൂലംകൃഷ്ണമായി ചിന്തിക്കേണ്ടതുണ്ട്. ആ കുട്ടിയുടെ മുഖം നോക്കൂ, അതിന്റെ കണ്ണ് എന്താണ്? അതിന്റെ കണ്ണ് എന്താ? അതിന്റെ ഈ കുട്ടിയുടെ മുഖം ഇതുപോലെ കരിക്കലം പോലെ എഴുതി വെച്ചിരിക്കുന്ന ആരാണ്? മര്യാദ രീതിയിൽ ഈ കുട്ടിയുടെ മുഖം ഇത്ര വൃത്തികേടാക്കി. അമ്മൂമ്മയാണ്, അതായത് എന്റെ അമ്മയാണ്, പാലക്കീഴിൽ ജെസ്സി മാത്യു. എന്തിനീ ക്രൂരത ആ കുട്ടിയോട്? കൊച്ചിനെ കണ്ടിങ്ങനെ വികൃതമാക്കാൻ. ഓ മൈ ഗോഡ്, പാവം കൊച്ച്. എങ്ങനെ കുഞ്ചാച്ചക്ക് ഉമ്മ കൊടുക്കണേ? ചേട്ടനെ കണ്ടില്ലേ തപ്പി വരും. ഇതാ നമ്മള് ബിങ്കോടെ ബാഡാങ്കിൾസ് മേടിച്ചിട്ട് അതിന്റെ അകത്ത് ഇടാൻ പോവാണ്. ഞങ്ങളിപ്പോ ഈ മാഡാങ്കത്തിലേക്ക് ഈ സാധനം കേറ്റാൻ പോവാണ്. ഇച്ചിരി കൊടുക്കാവുള്ളൂ കേട്ടോ പാവോ. ജോണിക്ക് ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. ജോണിക്ക് ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. പിന്നെ പൊടി ഇതാ, പൊടി ഇത് കയ്യിൽ വെച്ചിട്ട് തൂത്ത് കളഞ്ഞോണേ. പൊടി വീഴുണ്ട്, പൊടി 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 സൂക്ഷിച്ച്. നമ്മൾ ഇന്നത്തെ വ്ലോഗാണ്, നമ്മുടെ സ്പെഷ്യൽ വ്ലോഗാണ്. ഞാൻ അതുവഴിക്ക് ആദ്യം പോകട്ടെ ചേട്ടൻ. ഇപ്പൊ ഇപ്പൊ വരില്ല, ഹായ്. എല്ലാരും എന്ത് പ്രിപ്പറേഷനിലാണ്? പേടിക്കണ്ട, എല്ലാരും മുഖം മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാരും അടിപൊളി സാരി ഉടുത്തില്ലെന്നും പറഞ്ഞ് നമ്മുടെ പ്രിപ്പറേഷൻ ഒക്കെയാണ് മൊത്തം നമ്മൾ ഇടാൻ പോവാണ്. ഇതാ നമ്മള് പൊളിക്കാൻ പോവാണ് നമ്മുടെ. ഇതാ ഒരു ചേട്ടായിട്ട് ആ ഒരു വ്യഗ്രത നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതെ, ഇതാ പ്രിയതമ ഭാര്യ. എല്ലാരും കൂടി ചേർന്ന് ഇതുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയതമയായ ഭാര്യ. അതുകൊണ്ട് ഒരു ലേസ് കഴിക്കാൻ കൊടുക്കൂ. മുളക് അതായത് പുതിയ ഫ്ലേവറാണ്. ഏറ്റവും കൂടുതൽ അതായത് പുതിയ ഫ്ലേവർ വന്നേക്കണം നമ്മൾ. കുടിച്ചോ, എന്റെ മുത്ത് കുടിക്കണേ. എന്റെ മുത്ത് മുത്തേക്ക് വാരി കൊടുക്കണേ. എന്റെ മുത്തിന് കൊടുക്ക. എങ്ങനെയുണ്ട്? ഐസ്ക്രീമിന്റെ ഐസ്ക്രീം ഉണ്ട് ഫ്രിഡ്ജിൽ. ഐസ്ക്രീം ഉണ്ട്. ഓ ചേട്ടേ, ഇപ്പൊ കഴിച്ചെന്താന്നറിയോ? ചോള ചിപ്സ് എന്ന് കേട്ടിട്ടുണ്ടോ?
ഇതൊരു പ്രാങ്ക് ആയിരുന്നു ചേട്ടായി. ഞാൻ ജോജോബിക്കിട്ടായിരുന്നു പണി കൊടുത്തത്, പക്ഷെ എന്റെ ഓച്ചപ്പൻ എന്നെ ഒന്നും പറയില്ലെന്നുള്ള പ്രതീക്ഷയിൽ കണ്ണ് തീ വരുന്നുണ്ടോ കണ്ണി കൂടി. മാമാവോടെ പോയിരിക്കും. ഐസ്ക്രീം കൊടുക്ക, ഐസ്ക്രീം ഉണ്ട്, കൊച്ചിനത് ഐസ്ക്രീം ഉണ്ട്, ഐസ്ക്രീം കൊടുക്ക, ഐസ്ക്രീം കൊടുക്ക. ശീശോയെ ക്ഷമയുടെ എന്താണ് വേണ്ടി മാസമൊക്കെ മേടിച്ചിട്ടൊന്നും ഇപ്പൊ എന്തിനാന്ന് മനസ്സിലായോ? ഫുൾ സ്പോൺസറിങ് ജോജോ പീഡി ആയിരുന്നു. ഇതാ ഇങ്ങോട്ട് വന്ന് നിൽക്കൂ. അതെ, സ്പോൺസർഡ് ബൈ, സ്പോൺസർഡ് ബൈ ജോജോ പി. പെപ്സി കുടിക്കുന്ന ജോജോ പി. സമയത്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അല്ല, ഞാനിപ്പോഴല്ല പ്ലാൻ ചെയ്ത, ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞായിരുന്നു, പക്ഷെ അപ്പിട്ടേ പറഞ്ഞു ഇപ്പൊ തന്നെ കൊടുക്കണം. ഐസ്ക്രീം ഇപ്പൊ കൊണ്ടുവരാം, അപ്പൊ ഇതിലുണ്ട് ഐസ്ക്രീം. എവിടെ എനിക്കും വേണം ഐസ്ക്രീം. വേഗം കൊണ്ടുവരൂ. സ്ട്രോബെറി, സ്ട്രോബെറി ഓടിരു, ഓടിരു. അത് മൊത്തം തരാനിരുന്നു, പക്ഷെ പകുതിച്ചിരി തന്നോളൂ ചേട്ടായി, മൊത്തം തന്നിട്ടില്ല. ഓ ചേ, അപ്പിടേ പറയണെന്നറിയോ? അപ്പിടേ പറയാ മൊത്തം കൊടുക്കണം. കുറച്ച് കൂടുതൽ നോക്കൂ. എന്നെ പോ ഇതവൻ കരയുകയാണ്, പീഡാനുഭവത്തിന്റെ പോലെ പോലും ആ മനുഷ്യൻ ഇത്ര കർത്താവിന് വേണ്ടി കരഞ്ഞിട്ടില്ല, അവൻ ഈസ്റ്ററിന് കരയുകയാണ്. സുഹൃത്തുക്കളെ, എന്റെ എല്ലാ കുരുത്തക്കേടിനും കൂട്ടി നിൽക്കുന്ന എന്റെ സ്വന്തം ബ്രോ മൂക്കിക്കൂടെ തീരുന്നുണ്ടോ? പറഞ്ഞോ ചേട്ടായിക്ക് മനസ്സിലാകും എന്റെ ഒരു വൈബ്. ചേട്ടായിക്ക് വേറെ ആരാണെങ്കിലും എന്നെ തെറി പറയും, പക്ഷെ എന്റെ ഓച്ചപ്പൻ എന്നെ തെറി പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കണ്ടു, അതിന് വേണ്ടിട്ട് അടിപൊളി ഗ്യാസ്ട്രോയുടെ പ്രശ്നമുള്ള അല്ലെങ്കിൽ ഈ കാലനായിരുന്നു ഞാൻ പണി വെച്ചത്. ഗായ്സ്, ഈ കാലൻ, ഈ കാലനാണ് എന്റെ ട്രോള് മൊത്തം എനിക്കിട്ട് തന്നത്. സെറ്റ് ആയിക്കോളൂ, അത് കുഴപ്പമില്ല. അത് ഇച്ചിരി പകുതിയിലും ജോണി പറഞ്ഞ ജോണിക്ക് ടേസ്റ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് ജോണിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. ഏയ് ഇല്ല, അത് അഞ്ചാറെണ്ണം മൊത്തത്തിൽ കഴിക്കുമ്പോഴാ. അല്ല, അത് മൊത്തത്തിൽ കഴിക്കുമ്പോഴാ പ്രശ്നമുള്ളൂ. ഇത് ഇച്ചിരി കൊടുത്തോണ്ട് കുഴപ്പമില്ല അധികം. മാധ്യ ചാച്ചക്ക് വന്നിട്ട് വേണം അങ്ങോട്ട്. കണ്ടോ, ഇതാണ്, കണ്ടോ, ഇതാണ് ജോജപ്പി ടേസ്റ്റ് ചെയ്ത്. ജോജപ്പി എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യുന്ന ഒരു ആഗ്രഹമുണ്ട്. മാസം കൊടുക്കും, മാസം കൊടുക്കും. നല്ല ചെടിക്ക് ഇഷ്ടപ്പെട്ടോ? അന്നേരം പൊടിയല്ലേ മോൻ കഴിച്ചോളൂ. ഏ, ജോണിക്ക് കുറച്ച് വെക്കണം കേട്ടോ, അവൻ എന്നെ കൊല്ലും. അത് തീർക്കരുത്. ഇതെന്തായിരുന്നത്? എന്തിനെന്താണെന്ന് പറയുന്നത്? ആൽഫാമോ? ക്ഷമാപണം നടത്തുന്ന അപ്പുട്ടായി. എന്നെ പോലാരോ ജോജോ, ജോജോ ബീച്ചിലെ ജോജോ ബി പൊടി കഴിച്ച ജോജോബിയുടെ റിയാക്ഷൻ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞ ജോജോബി കേട്ടോ. ഇത് ഏറ്റവും കൂടുതൽ റിയാക്ഷൻ ചേട്ടായി. ചേട്ടിക്ക് സ്ട്രോബെറി ഐസ്ക്രീം ഇഷ്ടായിരുന്നോ? പാവം ആ മനുഷ്യൻ, ആ മനുഷ്യൻ സഹിക്കുകയാണ് ഗൈസ്. വേറെന്തോ മേടിച്ചായിരുന്നല്ലോ, ഇല്ല ഇത് രണ്ടുള്ളൂ. ഇന്നത്തോടുകൂടി ഞാനും മോച്ചുമായിട്ടുള്ള ബന്ധം. ചേട്ടി സ്നേഹമുള്ളവർക്ക് നമ്മൾ പണി കൊടുക്കുള്ളൂ, അത് ചേട്ടൻ ആദ്യം മനസ്സിലാക്കണം. ഈ കാലൻ എന്റെ എല്ലാ ടൊമറ്റി റീൽസും എടുത്ത് എന്റെ ട്രോളുന്ന ഈ കാലനെ കൊല്ലും ഞാൻ. പക്ഷെ എന്റെ ഓച്ചപ്പൻ ആ ഒരു വൈബ് എടുക്കുന്നുള്ളതുകൊണ്ട് അവൻ സഹിക്കുകയാണ്. അവന്റെ വയറിനകത്ത് ഇപ്പൊ വലിയൊരു തീയും അമിട്ടും എന്നാണ് നടക്കുന്നത്. പക്ഷെ മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും മറ്റേ ജോള ചിപ്സ് കൊടുത്ത് പ്രാങ്കുന്നത്. ആ ഒരു ക്രെഡിറ്റ് എന്റെ ഓച്ചപ്പിനുള്ളതാണ്. കണ്ടോ, കണ്ടോ, ഇതാണ് എന്റെ ഓച്ചപ്പൻ. കണ്ടോ എന്ത് സഹിക്കുന്ന ഓച്ചപ്പൻ. ജോജപ്പി ആയിരുന്നു ഇപ്പൊ ഫുള്ള്. ഈ മനുഷ്യന്റെ
അവര് സഹനം സമ്മതിക്കണം കേട്ടോ. വേറെ വല്ലവരും ആണെങ്കിൽ ഊട്ടി നടക്കൂല്ലോ. ഇത് ഇവിടെ നിന്ന് സഹിക്കുന്നുണ്ടോ? ഇതാണ് കണ്ടോ, ഇത്രയൊക്കെ സഹിക്കുന്നുണ്ട്. അപ്പൊ ചേച്ചിനെ സഹിച്ചോളൂ, പേടിക്കണ്ട. പിന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എരിവുള്ള ചിപ്സ് ആണ്. വേണോ, ട്രൈ ചെയ്യണോ? വേണം. ഞാൻ എന്റെ കൊച്ചിനോട് ഇല്ല പാവം, കൊച്ച് കഴിച്ചു കഴിച്ചു കഴിച്ച് ഐസ്ക്രീമും മാത്രമേ തീർക്കും. ചാച്ച വേണേ കഴിച്ച മരിച്ചു പോകുന്നു. അടിപൊളിയാ എന്റെ മുന്തലോ. നോ എരിവ് ചേട്ടായി, സ്പൈസി ഇട്ടുള്ള ചിക്കൻ കഴിച്ചാലോ? ജോണി വന്നോ? പിന്നാണ്ടി ജോണി വന്നോ? ഏ കഴിച്ചു കഴിച്ചു. ഓച്ചേട്ടെ ഏറ്റവും ആദ്യം കഴിച്ചേ. ഓച്ചേട്ടെ കഴിച്ചതിന്റെ എഫക്റ്റ് നിക്കുക. ഏകദേശം ഓക്കെയോ? തീരുമാനമായോ? എല്ലാം പണി കൊടുത്തിട്ട് ചേട്ടേക്ക് അറിയോ? ഓ ചേട്ടേ, ഞങ്ങളിന്ന് പ്ലാൻ ചെയ്തപ്പോ ഞാൻ അപ്പുട്ടായിട്ട് പറഞ്ഞു, പാവിയല്ലേ, ഇച്ചിരി കൊടുത്താ മതി. പറയാ, കൊടുക്കുവാണെങ്കിൽ 8 മണി കൊടുക്കണം, മൊത്തം കൊടുക്കണം. ഇതാ അത് യൂട്യൂബിൽ വരുമ്പോ അറിയാം. അതെ, ഞങ്ങള് ക്യാമറ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച, പക്ഷെ ക്യാമറ ഇതുപോലെ ഞാൻ വ്ളോഗ് ചെയ്യണ പോലെ ചെയ്താ മതി എന്ന് കൂലംകൃഷിയുമായി പറഞ്ഞത് ഈ ഇരട്ട കുട്ടികളുടെ അമ്മയാണ്. നോക്കൂ, തന്നു ഫിലാൻഡിക്ക് വേണോ ചോള ചിപ്സ്? ഫിലാൻഡിക്ക് വേണോ ചോള ചിപ്സ്? ഞങ്ങളുടെ മിണ്ടരുത്, പെപ്സി ആണ് കേട്ടോ. പെപ്സി എല്ലാരും പെപ്സി കുടിക്കാണ്. നാക്കിന്റെ ഇത് ശരിയാക്കുകയാണ് കേട്ടോ. അതാണ് പൊടിയല്ലേ കഴിച്ചോളൂ. എന്നിട്ട് നാക്കി പൊള്ളുന്നുണ്ടോ? പൊടി കഴിച്ചിട്ട് പൊള്ളുന്നുണ്ടോ? എവിടെ കുഴിഞ്ഞു പോണോ അല്ലേ? എന്നാ അതൊന്ന് കഴിച്ചു നോക്കിയത്. ഇതാണ് ഈ കറുത്ത പീസാണത്. അകത്ത് കിടക്കുന്ന ജോണിക്ക് കഴിക്കണം എന്ന് പറഞ്ഞു. ജോണിക്ക് ഒറിജിനൽ ആയിട്ട് കഴിക്കണം എന്ന് പറഞ്ഞു. ഇല്ല, കറുത്തത് എടുത്ത് കഴിച്ചു. ജോജിയുടെ വലിയ കാര്യമായിട്ട് സംഭവിച്ചില്ല. ചലഞ്ച് എടുക്കാണ് ജോണി. ചലഞ്ച് ജോണി പോലും ഇതാ ടേസ്റ്റി ആണ്. ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ. ജോണി ജോണി ഇതാ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത ചലഞ്ചിൽ ഏറ്റെടുത്തതാണ്. ആഗ്രഹമായിരുന്നു, ജിജ്ഞാസ ആയിരുന്നു. തീർന്നു തീർന്നു, അത്രേ ഉള്ളു. ഒരൊറ്റ ചീസേ ഉള്ളൂ. അല്ല വേണ, അല്ല കുഴപ്പമില്ല. ആന്റി ഇച്ചിരി പൊടി ചോദിച്ചു. ജോണി ചെവി കൂടെ എന്തൊക്കെയോ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇതാ ചലഞ്ച് ഏറ്റെടുത്ത ജോണി എല്ലായിടത്തും കൂടെ പുക വന്നിട്ട് ഓടുന്നുണ്ട്. ജോണി ജോണി ചലഞ്ച് ഏറ്റെടുത്ത് കുടിച്ചു കഴിച്ചു. ജോണി ചലഞ്ച് ഏറ്റെടുത്ത് കഴിച്ചു. ബാക്കി ഉണ്ടായിരുന്നത് മൊത്തം കൊടുക്കൂ. ജോണി എങ്ങനെയുണ്ട്? ജോണി ജോണി ആദ്യം ജോണി ആദ്യം പറഞ്ഞു. ജോണി ആദ്യം പറഞ്ഞു, ഒരു കുഴപ്പമില്ല എടി എന്ന് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ ചിപ്സിന് ഒരൊറ്റ ചിപ്സ് ഉണ്ടായിരുന്നു. ജോണി എങ്ങനെയുണ്ട്? ഒന്നും പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ അതെ, അതുകൊണ്ടാട്ടോ. അല്ലാണ്ട് അവന് മൊത്തം എഴുതിട്ടല്ല അത് കഴിച്ചതേ. അവൻ കഴിച്ചിട്ട് ആദ്യം ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ ചെറുക്കനെ ഞാൻ അങ്ങനെ പറഞ്ഞോട്ടെ, എനിക്ക് പറ്റില്ല ശരിക്കും പറഞ്ഞതാ. വ
തൊണ്ടയുടെ നാക്കിന്റെ അടക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിച്ചത് ഇങ്ങനെയാണ് മൊത്തം ഇതിന് കൊടുത്താതിരുന്നു ഫ്രാങ്കി ഉണ്ടാവശ്യമില്ലായിരുന്നു നോക്ക് ജോണി മൊത്തം തന്നായിരുന്നു കഴിക്കുമായിരുന്നോ ഞാൻ മിക്കവാറും മൊത്തം ഐസ്ക്രീമും തിന്നും സോറി ഞാൻ നാക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്നു ജോണിയുടെ നാക്കൊക്കെ പിങ്ക് കളർ ജോണിയുടെ നാക്ക് പിങ്ക് കളർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എരിവുള്ള ചിപ്സാണിത് അയ്യോ ജോജഫി വലിയ വർത്താനം പറയണ്ടോ ജോജഫിക്ക് തരേണ്ടതായിരുന്നു എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല ജോണി അത് മൊത്തം തിന്നു എനിക്ക് ഒരു വാതി രൂപടാ പ്ലീസ് ആദ്യം ജോണി ഒരു ഇടവേള പോലും ഇല്ലാതെ അവൻ തിന്നുകയാണ് പാവം ജോണി മതി അപ്പു കഴിക്കടാ ഒരാളെയും കണ്ടല്ല കേട്ടോ ഒരാളെയും കണ്ടല്ല ഓ കഴിക്കടാ കണ്ടോ ഇച്ചിരി ഉള്ള പീസ് കാണിച്ചതേ കണ്ടോ വെറും ഇച്ചിരി ഉള്ളു അപ്പു ഇതാ ജോളച്ചും ചെറിയൊരു എരിവുള്ളൂ താഴെപ്പോട്ടൊന്നും കഴിക്കരുത് ഐസ്ക്രീം ഒന്നും കണ്ണ് ചെറുതായിട്ടൊന്നും നിറയുന്നുണ്ടോ ഡൗട്ട് ഇച്ചിരി അല്ലേ ഉള്ളു ഭയങ്കര ചൂടാണ് ഇപ്പൊ എരുവല്ലുണ്ട് ഇവിടെ എരുവല്ലേ അല്ല ഇപ്പൊ എരുവല്ലുണ്ട് നീ നാട്ടുകാരെ ഒന്ന് വിളിച്ചു വിടറേ നമ്മള് കറി കഴിക്കുമ്പോ ഇച്ചിരി എരിവ് കൂടുതലില്ല അത്രേ ഉള്ളൂ അതായത് ചെറിയ പൊടി ഉണ്ടാകും ആർക്കാ ഈ പൊടി കഴിക്കാൻ ആർക്കാ താല്പര്യമുള്ളത് പൊടി പൊടി അപ്പുവിന്റെ ജീവൻ ബാക്കിയുണ്ടോ നോക്കാൻ വന്ന കുഞ്ഞേ അപ്പുണ്ടാ എന്തുണ്ടാ കുടിച്ചോ ആദ്യം നമുക്ക് കഴിക്കുമ്പോ മനസ്സിലാവില്ലല്ലോ ടേസ്റ്റ് ഇല്ലല്ലോ അത് കഴിഞ്ഞു കഴിഞ്ഞല്ലേ ഞാൻ എരിവ് മാത്രമേ ഉള്ളൂ വെല്ലോ ഇച്ചിരി ഉപ്പും മുളകും അല്ല അച്ഛൻ ഉപ്പ് മുളക് അല്ലാതെ ഉപ്പൊക്കെ ഇച്ചിട്ട് ജൂലിയ നീ കഴിച്ചിരുന്നെങ്കിലോ മാ ഓടിയല്ലേ ഇതാ ഞങ്ങളുടെ ഫാമിലി ആകെ ധൈര്യം ഉള്ളത് അപ്പുവിനാണെന്ന് ചോദിച്ചു അപ്പൻ അപ്പു ചലഞ്ച് ഏറ്റെടുത്ത് കണ്ടോ അവൻ ആ നാക്ക് സെവനപ്പിന് അത് മുക്കി ഇട്ടേക്കുവെന്ന് തോന്നുന്നു മാനവർക്കു ഭക്ഷണം നൽകി എഴുന്നള്ളുന്നുണ്ണിശോ എഴുന്നള്ളുന്നു ചട്ടി കാണിച്ചു ചട്ടി കാണിച്ചു ചാച്ചേ 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 ചാച്ചേ
ചേട്ടാ എനിക്കിവിടെ പൊള്ളുന്നു, ഞാൻ അത് കൈ പിടിച്ചിട്ട് തോട്ടുന്നു തോന്നുന്നു. ചേട്ടാ ജോള ചിപ്സ് കൊടുത്തു. ഓ ചേട്ടാ ഐശ്വര്യപരമായി ഷുഗർ കഴിക്കാത്ത ഞാനുണ്ടല്ലോ, അര ലിറ്റർ ഫുൾ ഐസ്ക്രീം കഴിച്ചിട്ട് ഞാൻ ജോള ചിപ്സ്. ഏറ്റവും വലിയ ആൾക്കാരുണ്ടല്ലോ, ആര് ഈ കാലനായിരുന്നു കൊടുക്കാനിരുന്നേ, കാലൻ രക്ഷപ്പെട്ടു. എത്ര ജോള ചിപ്സ് കഴിച്ചാലും ഈ മനുഷ്യന്റെ ക്രിമികേടിക്ക് കുറവൊന്നും ഇല്ല. അതാണ് അത്, അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറ മാറ്റാതെ നിന്റെ അടുത്ത് തന്നെ ഫോക്കസ് ചെയ്തത്. കാരണം എനിക്കറിയാം കുറച്ചൊക്കെ കഴിഞ്ഞ് എഫക്ട് വരത്തുള്ളൂ. അപ്പൊ ആ പറഞ്ഞു വെച്ചേക്കോ ഒന്നിനെ പാവം ചെറുക്ക. കിളികൾ പറന്നു പോ ഓച്ചടേക്ക് തന്ന ചിപ്സിന്റെ കവർ ഓച്ചടേക്ക് കാണണ്ടേ? നോക്കൂ അതിന്റെ കവറിൽ തന്നെ എന്താണുള്ളതെന്ന്. ഇതാ ഒറ്റ ചിപ്പാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അത് തുറന്നു നോക്കൂ അതിന്റെ അകത്ത് എന്താ ഉള്ളത്. അത് കവറിന്റെ അകത്ത് നോക്കി എന്താന്ന്. അവസാനം ശവപ്പെട്ടി RIP കണ്ടോ. എത്ര രൂപയാ? അഞ്ചാറെണ്ണം ഞാൻ ഓർഡർ ചെയ്യുന്നില്ല, ഒന്നും പറയാനില്ല, വാക്കുകളില്ല. ഏകദേശം കഴിച്ച് കഴിഞ്ഞപ്പോൾ താങ്കളുടെ മുഖം അതുപോലെ. ഇന്നത്തെ ആ ഒരു വിക്ടിം ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ആ എക്സ്പീരിയൻസ് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഈ നാക്കിലേക്ക് എനിക്ക് പക്ഷെ ഉള്ളിൽ വലിയ പ്രശ്നമൊന്നും വന്നില്ല. എനിക്ക് പക്ഷെ ഏറ്റവും പ്രശ്നം തോന്നിയത് നാക്കിന്റെ പ്രശ്നമായിരുന്നു. അവിടെ മൊത്തം നമ്മുടെ തീയിട്ട് കത്തിക്കുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു. ഓ മൈ ഗോഡ്, അത് പകുതി പോലും ഞങ്ങൾ തന്നില്ല. അപ്പൊ തന്നിരുന്നെങ്കിലും ഞാൻ മിക്കവാറും എനിക്കറിയാം, ഞാൻ മിക്കവാറും ചത്താണ്. ബിക്കോസ് ഞാൻ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ മിക്കവാറും സൈലന്റ് ആവുന്ന ഒരു ക്യാരക്ടറാണ്. അത് പെട്ടെന്ന് ഇങ്ങനെ സൈലന്റ് ജസ്റ്റ് ബിക്കോസ് എനിക്ക് ആ നാക്ക് ഒന്നൊന്നും തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഷുഗർ കഴിക്കാത്ത ഞാൻ ഇന്ന് ഒരു അര ലിറ്റർ ഷുഗർ ഐസ്ക്രീം ഞാനിന്ന് കഴിച്ച് നാക്കിന് വെച്ചിട്ടാണ് ഞാനത് ഓക്കെ ആയത്. ഇനി ഇതുപോലുള്ള പണികൾ കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ വേറെ മുദ്ര ഒന്നും കാണിക്കുന്നില്ല. ചേട്ടയുടെ പാർട്ട്ണർ എനിക്ക് ഞാനല്ലേ, അപ്പൊ എനിക്ക് ക്ഷമിക്കില്ലേ. അപ്പൊ പറയാം, ഷെയർ ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മനസ്സിലായോ? സത്യം പറയാ, ചാനൽ റിപ്പോർട്ട് അടിക്കുവോ? സത്യം പറ ജോജോപ്പി കൂടുതൽ വർത്താനം പറയണ്ട. ജോജോപ്പിക്കിട്ടായിരുന്നു ഈ പണി ചെയ്തത്. കാരണം എന്റെ എല്ലാം നല്ല നല്ല റീൽസ് എടുത്ത് കുളമാക്കുന്ന പണ്ടാരമാക്കുന്ന ജോജോപ്പിക്കിട്ട് പണി വരുന്നുണ്ട്. അവർക്കറിയാ ചെയ്യാൻ ഒരു അവയവം പോലും ബാക്കിയില്ലാത്തോണ്ട് ഞാൻ വെറുതെ വിടുന്നതാണ്. ഞാൻ പറഞ്ഞേ.